അതായത് നമ്മൾ കണ്ടൊരു കാര്യം എന്താ വെച്ചാല് നമ്മുടെ മാധ്യമ രംഗത്ത് വാർത്തകൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നുണ്ട്. വിശേഷിച്ച് ഒരു ദുരന്തം സംബന്ധിച്ചുള്ള വാർത്തയാകുമ്പോൾ അത് സാധാരണത്തെ ഒരു നിർമ്മിത വാർത്തയാവാൻ പാടില്ല. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം തന്നെ തരാതിരിക്കാൻ വലിയ തോതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭം. ഇപ്പൊ നമ്മള് സംസ്ഥാനത്തിന് അർഹമായ വിഹിതം അത് തന്നെ കൃത്യമായ കണക്ക് കൊടുത്താൽ ആ കണക്കിനെ കുറിച്ചുള്ള സംശയം ചോദിക്കുകയാണ് സാധാരണ കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെ നിരന്തരം വിശദീകരണക്കുറിപ്പും കത്തും ചോദിച്ചു ചോദിച്ച് യഥാസമയം സംസ്ഥാനത്തിന് തരേണ്ടത് തരാതിരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ശ്രമിച്ചു പോകുന്നില്ല. അതാണ് നമ്മളും അവരും തമ്മിലുള്ള തർക്കം. ഇപ്പോൾ പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സംസ്ഥാനത്തിന് അർഹമായ വിഹിതം ഇതുവരെ തന്നിട്ടില്ല. ആ പ്രശ്നം നിലനിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ഈ ഇത്രയും വലിയൊരു ദുരിതം ഉണ്ടായിട്ട് നമുക്ക് പൈസ യാതൊരുവിധ സാമ്പത്തിക സഹായം ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടുകയും കേന്ദ്ര ഗവൺമെന്റ് തരികയും ചെയ്യേണ്ടതാണ്. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് അർഹമായത് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ചില മാധ്യമങ്ങളിലെ സുഹൃത്തുക്കൾ ഈ വാർത്ത ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കേരള വിരുദ്ധമായ കേരളത്തിലെ ഒരു സംഘം മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും പ്രവർത്തന ശൈലിയുടെ ഒരു ഉദാഹരണമാണിത്. വസ്തുതയുമായി ബന്ധമില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിംഗ് ഒരു വലിയ പ്രശ്നമാണ് സംസ്ഥാനത്തുള്ളതെന്നും ഒപ്പം തന്നെ ഐ എസിലേക്ക് കൂടുതൽ ആളുകൾ കണ്ണൂരിൽ നിന്ന് നടക്കും, കൂടുതൽ ആളുകൾ യുവാക്കൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പി ജയരാജൻ സംസ്ഥാന സമിതി അംഗം കൂടിയായിട്ടുള്ള പി ജയരാജൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എങ്ങനെയാണ് അത്തരത്തിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? എങ്ങനെയാണ് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പുറത്തിറങ്ങാൻ വരുന്നത്? അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാവും എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. അല്ല, അത് സംബന്ധിച്ച് അദ്ദേഹം ഏത് നിലയിലാണ് സംസാരിച്ചതെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഞാനത് ആ പുസ്തകത്തിന്റെ മുഖപുര ഞാനാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിലെന്റെ അഭിപ്രായം ഉണ്ടാവുമല്ലോ. ജയരാജൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ഒരു കുറിപ്പയിലുണ്ട്. അതുപോലെ അവിടെ എന്റെ പുസ്തകത്തിലുണ്ട് അത്. അത് ഞാൻ പറഞ്ഞത് ഞാൻ ജയരാജൻ എന്താ പറയുന്നത് കേട്ടില്ല. ജയരാജന്റെ പുസ്തകം ഇറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ പുസ്തകത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള എന്റെ ഒരു കുറിപ്പ് ആ പുസ്തകത്തിലുണ്ട്.